നഗരത്തിൽ ടോറസ് ലോറിക്ക് മുകളിൽ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണ് അപകടം. ഇടശ്ശേരി ജംഗ്ഷൻ അശോക കവല റോഡിൽ LIC ഓഫീസിന് സമീപത്തായി ഇന്നലെ രാത്രി 8:30 സംഭവം നടന്നത്. തുടർന്ന് 1 മണിക്കൂറോളം ടൗണിൽ വൈദ്യുത തടസ്സം നേരിട്ടു. അഗ്നിശമന സേനയും KCB ജീവനക്കാരും എത്തി പോസ്റ്റ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. കട്ടപ്പന നഗരത്തിൽ ഇടശ്ശേരി ജംഗ്ഷൻ അശോക കവല റോഡിൽ LIC ഓഫീസിന് സമീപത്തായി ഉണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റാണ് ടോറസ് ലോറിയുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. ഇന്നലെ രാത്രി 8:30 സംഭവം നടന്നത്. അപകടത്തിന് തൊട്ടുമുൻപ് ഇതുവഴി കടന്നുപോയ ഭാരവാഹനത്തിൽ തട്ടി വൈദ്യുത ലൈനുകൾ താഴ്ന്ന് പോസ്റ്റ് ചെരിഞ്ഞ നിലയിലായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നാലെ എത്തിയ ടോറസ് ലോറിയിലും വൈദ്യുത ലൈനുകൾ ഉടക്കി ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണത്. ആദ്യം ഒരു വണ്ടി വന്നിട്ട് കുറച്ച് തീപ്പൊരി എല്ലാം ഓട്ടോ സ്റ്റാൻഡ് കൂടെയാണ് ആ ഓട്ടോയുടെ മുമ്പിലേക്ക് വന്ന് ഓട്ടോയുടെ മണ്ടയിലേക്ക് വന്ന് വീണു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരു വണ്ടി വന്ന് തട്ടി. അത് കഴിഞ്ഞതിന് ആ വണ്ടിക്കാരന് അവൻ രക്ഷപ്പെട്ടു പോയി. മൂന്നാമതെയാണ് ടോറസ് വന്ന് തട്ടത്. ടോറസ് വന്ന് തട്ടിയിട്ട് അതിൻ്റെ കേബിളിൽ ഉടക്കിയിട്ട് ഈ പോസ്റ്റ് മറിഞ്ഞ് ടോറസിൻ്റെ മണ്ടയിലേക്ക് വീഴുകയായിരുന്നു. അപ്പം ഇത് തികച്ചും KCBയുടെ ഒരു അനാസ്ഥയാണെന്ന് തന്നെ പറയാം. പല പ്രാവശ്യവും ഇവിടെയുള്ള വ്യാപാരികളും പലരും ഇതിന് KCB പറഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാൻ KCB കൊണ്ട് പറ്റിയിട്ടില്ല. ഉടൻ തന്നെ വൈദ്യുത ബന്ധം നിലച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് കട്ടപ്പന ടൗണിലാകെ 1 മണിക്കൂറോളം വൈദ്യുത ബന്ധം പൂർണ്ണമായി നിശ്ചലമായി. മാർക്കറ്റ് റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സവും നേരിട്ടു. അഗ്നിശമന സേനയും KCB ജീവനക്കാരും എത്തി പോസ്റ്റ് നീക്കം ചെയ്ത് ഗതാഗത തടസ്സം നീക്കി. പിന്നീട് നീണ്ട നേരത്തെ ശ്രമകരമായി വൈദ്യുത ബന്ധവും പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.